സോ ഹലോ ഗൈസ്, എല്ലാവർക്കും ഡ്യൂട്ട് സാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഗൈസ്, ഈ കാണുന്ന 50 സ്കൂൾ ബസിന്റെ മേലെ കൂടെ നമ്മുടെ 10 ഇന്ത്യയിലത്തെ പ്രധാന വണ്ടികളാണ് നമ്മൾ ചാടിക്കാൻ പോകുന്നത്. അപ്പൊ ഏതൊക്കെ വണ്ടികളാണ് എടുത്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്കോർപിയോ, പിന്നെ സ്വിഫ്റ്റ്, പിന്നെ നമ്മുടെ ബൊലേരോ ഫോർച്യൂണർ, പിന്നെ ഒരു ഓട്ടോറിക്ഷ പോളോ, പിന്നെ ഒരു ഒമിനി ലാൻഡ് ക്രൂസർ, നമ്മുടെ സ്വിഫ്റ്റ് 2017 മോഡല്, പിന്നെ മറ്റേ ഹെർബി ഫുള്ളിൽ ഓൾറെഡി മറ്റേ കാറില്ലേ, ഇത് ഇത്രയും വണ്ടികളാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. അപ്പൊ ഈ കാണുന്ന 10 പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയിലെ വണ്ടികൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന 50 ബസ് നിരത്തി വെച്ചേക്കുന്നതിന്റെ മേലെ കൂടെ നമ്മൾ ചാടിക്കാൻ പോവാണ്. ഇവിടം തൊട്ടിട്ട് ഓൾമോസ്റ്റ് 50-ാമത്തെ ഈ ബസ്സിന്റെ ഇപ്പുറത്ത് വേറെ ഒരു ചെറിയൊരു റാമ്പും ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് എത്തണം. അപ്പൊ ഇതിൽ ഏതൊക്കെ വണ്ടികൾ ഇങ്ങോട്ട് എത്തുന്ന എനിക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഏത് വണ്ടിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ കാണുന്ന വണ്ടികളിൽ ഏത് വണ്ടികളായിരിക്കും അവിടേക്ക് എത്താൻ പോകണമെന്ന്. അപ്പൊ ഗൈസ്, ഈ 8000 വരെ ടോട്ടൽ ബസ്സുകൾ 50 തന്നെയാണ്, കണ്ടില്ലേ? ഇതിന്റെ ഡിസ്റ്റൻസ് ഓൾമോസ്റ്റ് ഇവിടെ നിന്നാണ് കാണിക്കുന്നത്. അപ്പോ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് മതിയായിരിക്കും ഈ കാണുന്ന എല്ലാ വണ്ടികളും എത്താനായിട്ട്. ഗൈസ്, അപ്പൊ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോളെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങൾ. അപ്പൊ ഇതിൽ ഏത് വണ്ടികളൊക്കെ ഫിനിഷിംഗ് ലൈൻ വരെ എന്ന് അറിയത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ടാക്കിയേക്കാം. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഏത് വണ്ടിയായിരിക്കും ഈ 8000 വരെ നമ്മൾ പറപ്പിച്ചിട്ട് നിന്ന് നിങ്ങൾക്ക് ഇപ്പോഴെ തന്നെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ലാസ്റ്റ് നിങ്ങൾ പറയണം കേട്ടോ, നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത വണ്ടി എത്തിയോന്നോ എത്തില്ല നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ലൈനിന്ന് ചാടിക്കാം. വണ്ടി എല്ലാം ഫുൾ അപ്പ് ആണ്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് സ്കോർപിയോ ആണ്. സ്കോർപിയോ നമ്മുടെ പഴയ പണ്ടത്തെ സ്കോർപിയോ ആണ്. അപ്പോ നമുക്ക് ചാടിച്ചു നോക്കാം. ലെറ്റ്സ് ഗോ. ഇതെനിക്ക് കണ്ടിട്ട് എത്തത്തില്ല തോന്നുന്നുണ്ട്. പകുതി എത്തുവോ? എന്റെ മോനെ, ഓ കറക്റ്റ് ഇങ്ങോട്ട് എത്തി. എന്നിട്ടാ ഇതിപ്പോ എത്രാമത്തെ ബസ് എത്തി? ഓ, ഞാൻ ഇത്ര എത്തുമെന്ന് വിചാരിച്ചില്ല. 1, 2, 3, 4, 5 A few moments later. 23 ബസ് എത്തി സ്കോർപിയോ. ഓ, ഈ സ്പീഡം വെച്ചിട്ട് 23 ബസ്സിന്റെ മേലോട്ട് എത്തിട്ടാ സ്കോർപിയോ. പൈസ ഇവിടം തൊട്ടിട്ട് നമ്മുടെ സ്കോർപിയോ കിടക്കുന്നത് 23-ാമതാണ്, കണ്ടില്ലേ? ഓ, കുറച്ചും കൂടി അല്ല കുറച്ചധികം കൂടി എത്തുമായിരുന്നെങ്കിൽ നമുക്ക് എത്തുമായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു അത് എത്തത്തില്ല. അത് ഇതപ്പോ എന്തായാലും സ്കോർപിയോ എന്തായാലും അവിടെ എത്തിയില്ല. നമുക്ക് അപ്പൊ അടുത്ത് നമ്മുടെ സ്വിഫ്റ്റ് എടുത്തു നോക്കാം. ഇത് ഏത് മോഡലാ സ്വിഫ്റ്റ്? ഇതിന്റെ സീറ്റ് വന്ന് റൈറ്റിലാട്ടാ. ഇത് എനിക്ക് വന്ന് 2017 മോഡലാണ്, 15 മോഡലാണ്. ഏത് മോഡലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു ഒരു 30 കടക്കു തോന്നുന്നുണ്ട്. അപ്പോ ലെറ്റ്സ് ഗോ. ഇതിന്റെ സ്പീഡൊക്കെ കണ്ടിട്ടെങ്കിൽ 30 പ്രതീക്ഷ. ഓക്കെ, സ്കോർപിയോനെ വെട്ടിച്ച്. ഓ, 25-ാമത്തെ ബസ്. ഓ, എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഈ ഇന്ത്യന്റെ വണ്ടികളൊക്കെ ഓൾമോസ്റ്റ് ഇത്ര കടക്കത്തുള്ള തോന്നുന്നുണ്ട്, കണ്ടില്ലേ? ഇതിപ്പോ ഓൾമോസ്റ്റ് അവിടെ നിന്ന് ഇവിടം വരെ എത്തിയുള്ളൂ. ഇനിയിപ്പോ അടുത്ത വണ്ടി മിക്കവാറും ഇതിന്റെ മുമ്പിൽ തന്നെ എത്തും. അടുത്ത വണ്ടി നമ്മൾ എടുക്കാൻ പോണത് പോലീസ്, നമ്മുടെ ഇന്ത്യൻ, അതായത് നമ്മുടെ കേരളത്തിൽ കൂടുതൽ പോലീസുകാർ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ബൊളേരോ. എനിക്ക് തോന്നുന്നത് ബൊളേരോ സംബന്ധിച്ച് ഇത് കടക്കുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ സ്പീഡും ലുക്കും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയണതാണ്. ഇതിന് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ്. മൗണ്ടൻ കയറാൻ ആയാലും നല്ല അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ പോലീസുകാരുടെ വണ്ടിയാണെങ്കിലും പറയണ്ട, ഇതിന്റെ രജിസ്ട്രേഷൻ കണ്ടില്ലേ? KL 1 12 14. ഇതെന്തായാലും എത്തുന്നാണെങ്കിൽ തോന്നുന്നത്. ലെറ്റ്സ് ഗോ. പോലീസുകാരാ, ഓ, സ്വിഫ്റ്റ് നിൽക്കുന്നവിടെ തന്നെ. എന്റെ മോനെ, ഗൈസ് പോലീസുകാരുടെ വണ്ടിയും കൊള്ളത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്തായാലും ഓൾമോസ്റ്റ് ഇവിടം വരെ എത്തുള്ളത് മനസ്സിലായി. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോവാണെങ്കിൽ നമ്മള് സൂപ്പർ വണ്ടികൾ, എനിക്ക് സൂപ്പർ വണ്ടികൾ മാത്രമേ കടക്കുള്ളൂ തോന്നുന്നുണ്ടത്. അപ്പൊ ബാക്കിയുള്ള വണ്ടികളൊന്നും കടക്കത്തില്ല തോന്നുന്നത്. 50 ബസ് ഉണ്ട്. 50 ബസ്സിന്റെ പേരെ കൂടെ ഏത് വണ്ടിയായിരിക്കും അവിടേക്ക് എത്താ? ഇനി നമുക്ക് 7 വണ്ടികളുണ്ട്. ഈ 7 വണ്ടികളിലായ ഓട്ടോങ്ങാനം അവിടെ 50 കടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടിയൊക്കെ, അയ്യോ, എനിക്കതൊരു ഓട്ടം അങ്ങോട്ട് എത്തുന്നു തോന്നുന്നുണ്ട് കേട്ടോ. ഓട്ടം അല്ലെങ്കിൽ ഈ കാണുന്ന ഒമിനി ആയിരിക്കും എത്താ. അടുത്തത് നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ ഫോർച്യൂണർ ആണ് എടുക്കുന്നത്. നമ്മുടെ ലിസ്റ്റിലെ 4-ാമത്തെ വണ്ടിയാണ് ഫോർച്യൂണർ. ഇതെനിക്ക് ഇപ്പോൾ ഉള്ള വണ്ടീനെങ്ങാട്ടി മേലെ എത്തും തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഇതിന്റെ പോക്കാനെനിക്ക് അതിനെ വെട്ടിക്കും തോന്നുന്നുണ്ട്. അതിനെ വെട്ടിച്ചില്ല, വെട്ടിച്ചില്ല അതിനാ. ഗൈസ് എനിക്ക് തോന്നുന്നത് വെയിറ്റ് ഉള്ള കാരണമായിട്ട് പറക്കാൻ പറ്റാഞ്ഞത്. ഓ, അപ്പൊ നമുക്കിത് ഓൾമോസ്റ്റ് ഒരു 20 ബസ്സിന് അങ്ങോട്ട് എന്തോ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നിലവിൽ നോക്കുവാണെങ്കിൽ ഫോർച്യൂണറും നമ്മുടെ ബൊളേരവും നമ്മുടെ സ്വിഫ്റ്റും നമ്മുടെ
സ്കോർപിയോയും ഇപ്പൊ ഓൾമോസ്റ്റ് പകുതി പോലും കടന്നിട്ടില്ല. ഇപ്പൊ പകുതി ഓൾമോസ്റ്റ് കടന്നേക്കുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്വിഫ്റ്റും ഒന്ന് നമ്മുടെ പോലീസുകാർ മറ്റേ മഹീന്ദ്രയുടെ ബൊളേരോ ആണ്. ഇനി മൊത്തം 6 വണ്ടികളുണ്ട്. ഇനി നമ്മൾ അടുത്ത് എടുക്കാൻ പോണത് ഓട്ടോ ആണ്. ഈ ഓട്ടോ അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടിയുടെ ഒക്കെ ഒന്ന് പറയാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഓട്ടോ എന്തായാലും എട്ടത്തില്ല. ഒരു ബസ് കടന്നാ കടന്ന്. എനിക്ക് തോന്നിയത് ഒരു ബസ്സിനെ കാട്ടി മുമ്പുണ്ട് ഇത് നിലത്ത് വീഴുന്നുണ്ട്. ഒരു ബസ് കടക്കത്തില്ല തോന്നുന്നുണ്ട്. എന്റെ മോനെ നമ്മള് പെണഞ്ഞ വീണ് കേട്ടാ. നമ്മളിടെ കൂടെ വീണ് ഇതിപ്പോ എത്ര ബസ്. എത്ര ബസ് കടന്ന്? ഒരു 2 ബസ്. അത്രേ ഉള്ളു. ഇത് 2 ബസ്സേ 2 ബസ് കടക്കാൻ പറ്റി. ഇത് ഓട്ടോ കിടക്കുന്ന കിടപ്പ് നോക്കിയേ. ഇത് 2 ബസ് കിടക്കാൻ പറ്റുള്ളൂ. അതും നമ്മുടെ ഈ ഓട്ടോ വെച്ചിട്ട്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു പഴയ ഓട്ടോ ആയ കാര്യം തോന്നുന്നുണ്ട്. പുതിയ ഓട്ടോ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ആ അറ്റത്തോട്ട് എത്തിയാലെ ഉറപ്പായിട്ടും. ഇപ്പോ നമ്മുടെ അടുത്ത ലിസ്റ്റിൽ നമ്മുടെ 5-ാമത്തെ വണ്ടി ഏതാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം പോളോ GT ആണ്. എനിക്ക് തോന്നുന്നു പോളോ എന്തായാലും എത്തും തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും പോളോ ലെവർ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മൾ എന്തായാലും പോളോ ഫുള്ളി മോഡിഫൈഡ് ആണ് പോളോ. എനിക്ക് തോന്നുന്നു പോളോ എത്തും തോന്നുന്നുണ്ട് അങ്ങോട്ട്. പോളോ എത്തിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 30 ബസ് എന്തായാലും എത്തിയിട്ടുണ്ട് പോളോ. ഓ, ഇനി കുറച്ചും കൂടെ മതിയായിരുന്നുള്ളൂ. കണ്ടില്ലേ, ഇനി ഒരു 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇത് 31-ാമത്തെ ബസ്സിന്റെ മേലെയാണ് പോളോ കിടക്കുന്നത്. ഒരു 19 ബസ്സും കൂടെ കടക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എത്തുമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നമ്മുടെ ഈ ടാസ്കിൽ ഈ ഇന്ത്യയിലത്തെ വണ്ടികളൊന്നും പോരാന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് സൂപ്പർ ബൈക്ക് സോ അല്ലെങ്കിൽ സൂപ്പർ കാർസോ ഏതെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിനും അടിപൊളിയായിട്ട് മറ്റേ ഇതിന് പകരം ഹെലികോപ്റ്റർ നമുക്ക് നിരത്തി നിർത്തിയിട്ട് നമുക്ക് അതിൻ്റെ മേലെ സൂപ്പർ കാർസോ സൂപ്പർ ബൈക്സോ ചാടിച്ച് നോക്കാം ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ പവർന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ കാർസ് സൂപ്പർ ബൈക്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ അപ്പൊ എന്തായാലും അത് വെച്ചിട്ടായിരിക്കും നമുക്ക് ഗൈസ്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ 6-ാമത്തെ വണ്ടി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഒമിനിയാണ്. മറ്റേ നമ്മുടെ ചെറുപ്പത്തിൽ മറ്റേ തട്ടിക്കൊണ്ടുടക്ക വണ്ടിയില്ലേ, അതാണ് ഒമിനി. ഈ വണ്ടി പണ്ട് കാണുമ്പോഴൊക്കെ പേടിയാണ് കേട്ടോ. ഞാനൊക്കെ ആണെങ്കിലും സ്കൂളിൽ ഓടും ഈ വണ്ടിയെ കാണുമ്പോൾ. ഗൈസ് നമ്മുടെ ഒമിനി എടുത്ത് പോവാണ്. ഗൈസ് ഒമിനിക്ക് എത്ര എത്തും അറിയത്തില്ല. എടേയ് എന്റെ മൂന്ന് ഗൈസ്, ഒമിനി എനിക്ക് തോന്നുന്നു 35-ാമത്തെ എത്തി ഒമിനി. ഗൈസ് ഒരു 15-ും കൂടെ കടക്കുമായിരുന്നെങ്കിൽ നമുക്ക് ആ റാമിന്റെ അവിടേക്ക് എറിയാനേ ഫുള്ള്. അപ്പൊ നമ്മളിപ്പോ നിലവിൽ കിടക്കുന്ന നമ്മുടെ 6 വണ്ടിയുടെ ഇത് നില ഇങ്ങനെയാണ്. എന്തായാലും ഒരൊറ്റ നമ്മുടെ ലിസ്റ്റിൽ ഒറ്റ വണ്ടി പോലെ അങ്ങനെ എത്തിയിട്ടില്ല ഗൈസ്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ 7-ാമത്തെ വണ്ടിയാണ് നമ്മുടെ ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസർ. അപ്പൊ നമ്മുടെ ഈ ലാൻഡ് ക്രൂസർ വെച്ചിട്ട് എത്തുന്നില്ലെങ്കിൽ അപ്പൊ നമുക്ക് ഉറപ്പിക്കാം എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ജമ്പിങ്ങും കാര്യങ്ങൾക്കൊന്നും ഈ നമ്മുടെ വണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഉറപ്പായും. ഇത് ഈ വീഡിയോ മനസ്സിലായി ഇന്ത്യയുടെ വണ്ടികളൊന്നും പോരാ. അപ്പൊ ഏത് രാജ്യത്തെ വണ്ടികളായിരിക്കും അടിപൊളി എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ രാജ്യത്തെ വണ്ടികൾ വെച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാം. അപ്പോ നമുക്ക് എന്തായാലും ഈ ലാൻഡ് ക്രൂസർ പറപ്പിച്ച് നോക്കാം. എനിക്കൊരു ഹോപ്പ് ചെറുതായിട്ടുണ്ട് ലാൻഡ് ക്രൂസർ എത്തുന്ന. ഗൈസ് കുഴപ്പമില്ല കേട്ടോ, വണ്ടിക്ക് വെയിറ്റ് ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് 25-ാമത് തന്നെ എത്തി. നമ്മുടെ മറ്റേ നേരത്തെ സ്വിഫ്റ്റ് ചാടിച്ചോർത്ത് തന്നെ നമ്മുടെ ലാൻഡ് ക്രൂസർ എത്തി. ഗൈസ് അപ്പൊ എന്തായാലും ഇത്രയും വണ്ടികൾ നമ്മൾ ചാടിച്ചപ്പോ മനസ്സിലായി നമ്മുടെ ഇന്ത്യയിലത്തെ വണ്ടികളൊന്നും ഇതിനെ കൊണ്ട് ഒക്കത്തില്ല എന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഏത് വണ്ടി ഏത് രാജ്യത്തെ ഏത് വണ്ടികളൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ചലഞ്ചിൽ ഇത് നമുക്ക് കൊണ്ടു നോക്കാം. അപ്പൊ നമ്മുടെ ലിസ്റ്റിലത്തെ 9-ാമത്തെ വണ്ടിയായ നമ്മുടെ സ്വിഫ്റ്റ് ലേറ്റസ്റ്റ് മോഡലാണ് 2017 ഇതാണെന്ന് തോന്നുന്നു 2017 മോഡൽ. അപ്പൊ ഈ സ്വിഫ്റ്റ് ആണ് നമ്മളെടുത്ത് ചാടിക്കാൻ പോകുന്നത്. അപ്പോ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. എന്തായാലും ഇത് എത്തത്തില്ല, മറ്റേ സ്വിഫ്റ്റ് എത്തത്തില്ലെങ്കിൽ ഈ സ്വിഫ്റ്റ് എത്തത്തില്ലെന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ എത്തിയില്ല. എനിക്ക് തോന്നുന്നത് ഇതിനും ഭേദം നമ്മുടെ പഴയ സ്വിഫ്റ്റ് തന്നെ ആയിരുന്നു തോന്നുന്നുണ്ട്. പഴയ സ്വിഫ്റ്റ് ആണ് നമുക്ക് അവിടെ ഓൾമോസ്റ്റ് എത്തി. ഇത് എന്തായാലും നമ്മുടെ ഫോർച്യൂണറിന്റെ ഒപ്പം തന്നെ എത്തിയുള്ളൂ. ഇതപ്പോ നമ്മുടെ ലിസ്റ്റിത്തെ ഫൈനൽ അവസാനത്തെ വണ്ടിയായ മറ്റേ സിനിമയിലുള്ള വണ്ടിയാണ്. മറ്റേ ഹെർബി ഫുള്ളി ലോഡർ സിനിമ കണ്ടാ മറ്റേ കാറിന് ചെയ്യാൻ വരുന്ന ആ സിനിമയിലത്തെ വണ്ടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതും ഇതും എത്തത്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും. കാരണം ആ വണ്ടിയിൽ എത്തിയിട്ടില്ലെങ്കിൽ എന്തായാലും ഈ വണ്ടിയിൽ എത്തത്തില്ല. ലെറ്റ്സ് ഗോ. ഈ വണ്ടി ഒട്ടും എത്തിയില്ല. ഗൈസ് നമ്മുടെ ലിസ്റ്റിലെ 10 വണ്ടികളും നമ്മൾ എത്തിച്ചു. പക്ഷെ 10 വണ്ടികൾ എത്തിച്ചപ്പോൾ കണ്ടില്ല ഇവിടേക്ക് ഇത്രയും എത്തിയുള്ള ഒരു വണ്ടി പോലും 35-ന് മേലെ കടന്നില്ല എന്നാണ്.
അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും എത്തിയായിരുന്നേ. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വണ്ടികൾ ഒട്ടും കൊള്ളത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ചലഞ്ചിനൊന്നും നമ്മുടെ ഇന്ത്യത്തെ വണ്ടികൾക്ക് ഒക്കത്തില്ല. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടികളൊക്കെ വെച്ച് നമുക്ക് അടുത്ത വീഡിയോകൾ നോക്കാം. ഗൈസ് നമുക്ക് ഒരു ട്രൈയും കൂടെ ഈ ഒമ്മിനി വെച്ചിട്ട് നോക്കാം. കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയി എനിക്ക് എൻ്റെ മനസ്സിലാണ് ഈ വണ്ടി എത്തുന്നത് പറഞ്ഞത്. ഇതിൻ്റെ സ്പീഡൊക്കെ അനുസരിച്ച് വെയിറ്റ് ഇല്ലാത്തൊരു വണ്ടിയാണത്. വെയിറ്റും കുറവായിരിക്കും, സ്പീഡും അത്യാവശ്യം, ഓടിച്ചതിൽ ഏറ്റവും അത്യാവശ്യം സ്പീഡുള്ളത് ഈ വണ്ടിയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഒമ്മിനി ഒന്നുകൂടെ കുറച്ചും കൂടെ ബാക്കിൽ നിന്ന് പോയിട്ട് ആടിച്ച് നോക്കാം നമുക്ക് എന്തായാലും. ഗൈസ് ഇവിടെ നിന്നൊക്കെ ചാടിച്ച് എനിക്ക് തോന്നുന്നത് എത്തും തോന്നുന്നുണ്ട്, എനിക്ക് നമ്മൾ അവിടെ നിന്ന് ചാടിച്ച കാര്യമാണ് തോന്നുന്നുണ്ട്. ഓക്കെ ലെറ്റ്സ് ഗോ. ഗൈസ് ഈ ഒരു സ്പീഡ് അനുസരിച്ച് എനിക്കത് എത്തും തോന്നുന്നുണ്ട്, ഇത് 50 ബസ് കടന്നു പോകും തോന്നുന്നുണ്ട്. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെ ബാക്കി പോയി എത്തിയായിരുന്നു, എത്തി. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഗൈസ് നമ്മുടെ ഒമിനി തന്നെ എത്തി അങ്ങോട്ട് കേട്ടില്ലേ. ഗൈസ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒമിനി വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗൈസ് എന്തായാലും ഒമിനി, ഓ എൻ്റെ മോനെ, ഇത്രയും ചെറിയ വണ്ടി, ഇത്രയും കപ്പാസിറ്റിയും ഇത്രയും പവറോട് നമ്മൾ ഒട്ടും വിചാരിച്ചില്ല. ഗൈസ് ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദി ചെറിയ വണ്ടീസ്. ഓക്കെ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ചെറിയ ഒരു ചലഞ്ച് കൂടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗൈസ് ചെറിയ ചലഞ്ച് എന്നല്ല, അത്യാവശ്യം വലിയൊരു ചലഞ്ചാണ്. 50 സ്കൂൾ ബസ്സിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ നമ്മുടെ ഇന്ത്യയിലത്തെ വണ്ടി ചാടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയ ടൈപ്സ് വണ്ടികളും പുതിയ ടൈപ്സ് ചലഞ്ചുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് രാജ്യത്തെ വണ്ടികളാണ്, അതുമാതിരി ഏതൊക്കെ സൂപ്പർ വണ്ടികളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. എല്ലാവർക്കും ബൈ ഗൈസ്.